നമ്മൾ ആധുനിക ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണല്ലോ ഒരു മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അതിൽ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആ മനുഷ്യൻ്റെ ആഹാര രീതികൾ കൂടി. ഈ കേരളീയർക്ക് പ്രത്യേക ആഹാര രീതിയുണ്ട്. അതിൽ തന്നെ ബീഫും പൊറോട്ടയും വളരെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ്. ഇതുകൂടാതെ നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ ഇടപെടുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരുമ്പോൾ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം അതിനെക്കുറിച്ച് മൈത്രേയൻ്റെ. ഭക്ഷണമാണ് നമ്മുടെ എന്താ പറയണ്ട പ്രവർത്തിക്കാനുള്ള ഊർജം തരുന്ന പ്രഭവസ്ഥാനം. അങ്ങനെ അതിന് മനസ്സിലാക്കണം. ഒന്നിനെ ആഹരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യർ മാത്രമായിട്ട് നമ്മളിപ്പോൾ കേരളവും മലയാളികളെ പറ്റിയൊക്കെയാണ് ഇയാൾ ചോദിച്ചെങ്കിലും നമ്മൾ ജീവികൾ എന്നുള്ള നിലവാരത്തിലും ഈ വിഷയം ഒന്ന് അറിയേണ്ടതുണ്ട്. പരിണാമപരമായി ചുറ്റുപാടുമുള്ള ഈ കൊച്ചു മൈക്രോബ്സ് എന്ന് പറയുന്ന ലോകത്ത് ചുറ്റുപാടിനകത്തു നിന്നുള്ള കെമിസ്ട്രി ഉപയോഗിച്ചിട്ട് എന്നുവെച്ചാൽ മണ്ണിനകത്തൊക്കെ തന്നെയുള്ള വളരെ കുറച്ച് ഊർജം മതിയപ്പം ഒരു കൊച്ചു സെല്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കണ്ണിന് കാണാത്തത്രയും ചെറുതാണ് അവർക്കണം. അപ്പം അവരുടെ നീഡ് ഈ ആവശ്യം ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ആവശ്യം ആ ചുറ്റുപാടിൽ നിന്ന് തന്നെ കിട്ടാവുന്ന ഇതാണ്. അത് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന ഭൂമിയിലെ ജീവനുണ്ടായ സമയത്ത് അത് ഉപയോഗിച്ചിരുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന ഒന്നും തന്നെയല്ല പിൽക്കാലത്തൊക്കെ വന്നിട്ടുള്ളത്. അത് ഇതുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ശരീരത്തിനകത്ത് ലങ്സിനകത്ത് ഓക്സിജൻ ചെന്ന് അവിടെ അത് ബ്ലഡിൽ കലർന്ന് എല്ലാ സെല്ലിലും ചെല്ലുക, അതുപോലെ തന്നെ വയറിനകത്ത് ഭക്ഷണം പചനം ചെയ്ത് അതിൻ്റെ ന്യൂട്രീഷൻ പുറത്ത് വരുമ്പോൾ അതും ബ്ലഡിൽ കലർന്ന് എല്ലാ സെല്ലിലും എത്തിച്ചേർന്നിട്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്, നമ്മളെപ്പോലുള്ള ജീവികൾ. പക്ഷേ ഈ കൊച്ചു സെല്ലിന് അതിന് ചുറ്റുപാടുനിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന വളരെ ഏറ്റവും എന്നുവെച്ചാൽ നമ്മൾക്ക് വാക്കുകൊണ്ട് പറയാനൊക്കാത്ത അത്രയും ചെറുതായ അന്തരീക്ഷത്തിനകത്ത് ചെറിയ ഒരു ജീവിയുടെ ജീവിതമായിട്ടാണ് നമ്മൾ ജീവനെ ഒരു ആരംഭം വെച്ച് പരിശോധിച്ചാൽ കാണാനൊക്കെ അത്രയും ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പോയി ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് തള്ളിക്കളയുന്ന വേസ്റ്റായിട്ട് തള്ളിക്കളയുന്ന സാധനമായിട്ടാണ് ലോകത്തിനെ ഈ ജീവൻ ഏറ്റവും പ്രാഥമികമായ ആദ്യത്തെ ജീവനുകളിലല്ല പുറന്തള്ളിയ കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഓക്സിജൻ എന്നൊക്കെ പറയാം. അതുമൊക്കെ ഇതുപോലെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ജീവൻ ജീവിച്ചിരുന്ന ഇതിന് ഉപയോഗിച്ചിരുന്ന ഒരു കെമിസ്ട്രിയും അല്ല പിൽക്കാലത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ തള്ളിയത് മുഴുവനും കൂടെ ഉണ്ടായിട്ട് അത് അന്ന് ജീവിച്ചിരുന്നവർക്ക് സ്വയം നാശത്തിനുള്ള കാര്യങ്ങളായിട്ട് ഈ പുറത്തേക്ക് തള്ളി നമ്മളിപ്പോൾ വേസ്റ്റ് കൊണ്ട് നമ്മൾ വിഷമിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ മൈക്രോബ്സൊക്കെ ഇതുപോലെ വിഷമിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് നേരിട്ട് ഈ എന്നുവെച്ചാൽ മണ്ണിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള രാസവസ്തുക്കളിൽ നിന്ന് ഊർജം സംഭരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ജീവൻ വലിയൊരു ടെക്നോളജി ആയിട്ട് കണ്ടുപിടിച്ച ഒരു മെക്കാനിസമാണ് പ്രകാശം. എന്നുവെച്ചാൽ സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ച് ജീവനോർജം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒന്നിനെ ആഹരിക്കുന്ന യുക്തി ഒന്ന് ആ സമയത്തിൽ സൂര്യപ്രകാശം തന്നെ എടുത്ത് സൂര്യനകത്ത് വരുന്ന ഊർജം അതിനെ നമുക്ക് ഒരു ജീവൻ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങിയതോടെ ഈ വളരെ ചെറിയ ജീവിയായിട്ടിരുന്ന എന്നുവെച്ചാൽ ഇത് തന്നെക്കാളും ചെറിയ ജീവി ആയിട്ടിരുന്ന സമയത്ത് ആവശ്യമുള്ള ഇതിനേക്കാളും കൂടുതൽ ഊർജം ഇതിന് ഉപയോഗിക്കാൻ കഴിയുകയും അങ്ങനെ വലുതാകാനും വളരാനും കഴിയുകയും ചെയ്തു. വലുതാകുക എന്ന് പറയുമ്പോൾ ഒരു ഏകകോശ ജീവിയായിട്ട് തന്നെയായിരുന്ന ഇരുന്നതെന്ന് മറക്കരുത്. നമുക്ക് പരിണാമത്തിനെ പറ്റി നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ കോടിക്കണക്കിന് വർഷമാണ് ഈ ഒരൊറ്റ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇങ്ങനെ ജീവിക്കുന്ന കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഏതോ ഒരു സന്ദർഭത്തിലാണ് ഒന്നിനെ എന്നുവെച്ചാൽ മറ്റൊന്നിനെ ഒന്നാഹരിക്കുന്ന മെക്കാനിസങ്ങൾ വികസിപ്പിക്കുക എന്ന് എളുപ്പമാണെന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതുവരെ
ചുറ്റുപാടിൽ നിന്നും ഊർജ്ജം സംഭരിക്കുന്നതിന് പകരം ഊർജ്ജം സംഭരിച്ച് വെച്ചിരിക്കുന്ന ഒരു ജീവിയെ വേറൊരു ജീവിയെ ആഹരിക്കുന്ന മെക്കാനിസമൊക്കെ ആരംഭിക്കുന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ച സമയത്ത് ആഹരിക്കപ്പെട്ടത് ദഹിക്കാനായിട്ട് ഞാൻ ദഹിച്ചു പോകുന്ന നിലവാരത്തിൽ വരാതെ അതിനെ എതിർത്ത് നിന്നുപോയ ഒരു ജീവി ലോകത്തുണ്ടായി എന്നുള്ളതാണ് പിന്നെ നടന്ന ഒരു വലിയ മാറ്റം. അപ്പോൾ ഒന്നിനകത്ത് മറ്റൊന്നും കൂടെ ആയി. അപ്പോൾ അതുവരെ ഏകകോശ ലളിതമായ ഏകകോശങ്ങളായിരുന്നു. കോടിക്കണക്കിന് വർഷമാണ് അതൊക്കെ ഓടിയിട്ടുള്ളത്. ഓടിയിട്ടെന്ന് പറഞ്ഞാൽ ആ സാങ്കേതിക വിദ്യ ഓടിക്കൊണ്ടിരുന്നത്, അല്ല ഓടുക എന്നുള്ള അർത്ഥത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അകത്ത് പോയ ആൾ ദഹിക്കപ്പെടാതെ അവിടെ തന്നെ ജീവിക്കാനായിട്ട് കഴിയുമ്പം സെൽ ഒരു ഒന്ന് രണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ആദ്യകാലത്തെ പ്രജനന മെക്കാനിസം. വീണ്ടും വീണ്ടും ഉണ്ടാകുക എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചത്. അപ്പോൾ ഈ അകത്ത് പോയ ദഹിക്കപ്പെടാതിരിക്കുമ്പോഴും രണ്ടാകുക എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് അതും അങ്ങനെ തന്നെയായിരുന്നു രണ്ടാകുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പൊതുവായിട്ട് അകത്തായിപ്പോയ ആളും ഈ പുറത്ത് ഒന്നിനെ ആഹരിച്ച് നിൽക്കുന്ന ആളും കൂടെ രണ്ടാകുക എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് മാറുക എന്ന് പറയുന്ന പ്രോസസ്സാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ലളിതമായ ഏകകോശ ജീവികളിൽ നിന്ന് സങ്കീർണ ഏകകോശ ജീവികൾ, അപ്പോഴും ഏകകോശമേ ഉള്ളൂ കേട്ടോ, സങ്കീർണ ഏകകോശ ജീവികളായിട്ട് ഒരു കോടിക്കണക്കിന് വർഷം വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ പോകുന്ന പ്രോസസ്സിനകത്ത് പലരെയും ആഹരിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഈ ദഹിക്കപ്പെടാതെ പോകുന്ന പ്രോസസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ എല്ലാം ആദ്യത്തെ ഈ ഏകകോശം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെയൊക്കെ തന്നെ ഒരു കോശം എടുത്താൽ അതിനകത്ത് ഒത്തിരി പേരൊന്നിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവരെല്ലാവരും അവരുടെ സ്വതന്ത്രമായി ജീവിക്കുന്ന പോലെ തന്നെ അതിനകത്ത് ജീവിക്കുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് അതെല്ലാം കൂടെ ഒരു കോശം എന്ന് നമ്മൾ പറയുമ്പോൾ സങ്കീർണമായ കോശമായിട്ടാണ് ഇരിക്കുന്നത്. ആ സങ്കീർണത വന്നത് തിന്നാൻ ശ്രമിക്കുമ്പോൾ തിന്നാൻ സമ്മതിക്കാതെ അകത്ത് താമസം തുടങ്ങിയ ആളുകളാണ്. അങ്ങനെ സങ്കീർണതകളെ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഏകകോശങ്ങളുണ്ടായി. ഈ ഒരു പ്രോസസ്സിനകത്ത് സംഭവിക്കുന്ന സമയത്താണ് ഒരു സങ്കീർണ ഏകകോശവും വേറൊരു സങ്കീർണ ഏകകോശവും കൂടെ ബാഹ്യമായി, ആന്തരികമായിട്ടല്ല, ബാഹ്യമായി ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഭൂമിയിൽ ആരംഭിക്കും. അപ്പം രണ്ടെണ്ണം ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പരസ്പരം ഈ കോശത്തിൻ്റെ ഉദ്ദേശം ആവശ്യം ഇപ്പുറത്തിരിക്കുന്ന കോശത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നീഡ് വന്നു. ആ അങ്ങനത്തെ ഒരു അത് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഇതാണ്. എന്നിപ്പോൾ രണ്ടുപേര് കയ്യേൽ പിടിച്ച് ഓടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഓടുന്ന ആളിൻ്റെ ആ അതേ ദിശയിൽ മറ്റേ ആളും കൂടെ ഓടിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓട്ടം നടക്കത്തില്ലല്ലോ. അപ്പോൾ പിടിക്കുന്നത് പലതരത്തിലുള്ള ആവശ്യങ്ങൾ കൊണ്ട് നമ്മൾ സംരക്ഷിക്കുന്നതിനും ഒന്നിച്ചിരിക്കുന്നതും ഗുണമാണെന്ന് കണ്ടെത്തുന്നത് വഴിയാണ് ഈ ഓട്ടം ഒരു ദിശയിൽ. അപ്പോൾ ആ കോർഡിനേഷൻ എന്ന് നമ്മൾ പറയുന്ന മെക്കാനിസം ആവശ്യമുള്ളത്. അപ്പോഴാണ് ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ഇതൊക്കെ എന്താ ഞാൻ ഒരു ഒരു നമ്മൾ രണ്ട് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു പാല വിട്ട് തമ്മി ചേർക്കുന്ന മെക്കാനിസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന പ്രോസസ്സുകളായപ്പോഴാണ് നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ഞാൻ അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം ഇവിടെ ഇപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയിക്കാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള പാലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേര് ഒന്നിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അത് നാല് പേരൊന്നിച്ചിരിക്കുന്ന യുക്തിയിലേക്ക് പിന്നെ അങ്ങോട്ട് മാറിയും പെട്ടെന്നാണ് ഒരു എക്സ്പ്ലോഷൻ പോലെ സങ്കീർണ ജീവികളായി സങ്കീർണ ഏകകോശത്തിൽ നിന്ന് മാറി സങ്കീർണ ജീവികളിലായിട്ട് മാറുന്നത് ഏതാണ്ട് ഒരു 55 കോടിക്കും 60 കോടി വർഷത്തിനിടയ്ക്കാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതുവരെ ഒരു 300 കോടിയോളം കാലം നമ്മൾ ഈ പറഞ്ഞ ഏകകോശ ജീവികളായും സങ്കീർണ ഏകകോശ ജീവികളായും ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഈ ഒരു പുതിയ വിവരം ഈ ഭൂമിയിലെ ജീവികൾക്കുണ്ടായത്. നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, അത് വലിയ അഡ്വാൻറ്റേജാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കടലിനടിയിലൊക്കെയുള്ള സ്പോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീവികളൊക്കെയുണ്ട്. ഞാനിതൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ അറിയേണ്ടത്. ഇയാൾ ചോദിച്ച ചോദ്യമായിട്ട് എന്തോ എന്ന് ഞാനെപ്പോഴും ഇങ്ങനെ പറയാൻ ബാധ്യത വരുന്നത് പരിണാമം അറിയാതെ
നമ്മുടെ ഒന്നും ജീവിതത്തിനെ പറ്റി ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ദൈവം നമ്മരാൻ വിചാരിച്ചിട്ടാണെന്ന് പറയുന്നിടത്ത് എത്തിപ്പോ. ഈ പ്രോസസ്സുകൾ അറിഞ്ഞേ പറ്റും. ഈ ഊർജമൊക്കെ എവിടുന്ന് ചുറ്റുപാടുന്ന് എടുത്തോണ്ടിരുന്നതും അത് കഴിഞ്ഞ് വേറൊന്നിനെ ആഹരിച്ചുണ്ടാക്കുന്നതൊക്കെ സാങ്കേതിക വിദ്യകളായിട്ട് മനസ്സിലാക്കണം. സാങ്കേതിക ടെക്നോളജി ടെക്നിക്സാണ്. ജീവിച്ചിരിക്കാനായിട്ടും ജീവിതത്തിന് പലതരത്തിലുള്ള മാനങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ് ഈ പണികളൊക്കെ സംഭവിച്ചതെന്നറിയാം. അപ്പോഴാണ് പല പല സിസ്റ്റങ്ങൾ പിന്നെ ഉണ്ടാകുക ചെയ്യുന്നത്. കാരണം ഒന്നിച്ചു കൂടുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഏകകോശ ജീവികൾക്ക് ഇല്ലാതിരുന്ന പലതും ഈ ബഹുകോശ ജീവികളായവർക്കുണ്ട്. അപ്പം ലളിതമായ ഏകകോശം, സങ്കീർണ ഏകകോശം, ബഹുകോശം, സങ്കീർണ ബഹുകോശം, ഇങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലളിതമായതിൽ നിന്ന് കോംപ്ലക്സ് ആയത് സങ്കീർണതയിലേക്കാണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ഗതിയും പ്രപഞ്ചത്തിൻ്റെ ഗതിയും അങ്ങനെയാണ്. ആ ഒരു പ്രോസസ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിടത്ത് നിന്ന് ജീവിക്കാനുള്ള ടെക്നോളജി വികസിപ്പിച്ചവരുണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മളതിന് ചെടികളെന്ന് പറയുന്നത്, പ്ലാന്റ് എന്ന് പറയുന്ന ഒരിടത്ത് നിൽക്കുക എന്നത്. എന്നാൽ വെള്ളത്തിനകത്ത് മൊബിലിറ്റി, വെള്ളം ഒഴുകുന്ന അനുസരിച്ചിട്ട് നീങ്ങിക്കൊണ്ടിരുന്നവർക്ക് സ്വാഭാവികമായ വെള്ളത്തിൻ്റെ മാറ്റം കൊണ്ട് തന്നെ മൊബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിനകത്ത് സ്വന്തം ആവശ്യത്തിനുള്ള എന്ന് പറഞ്ഞാൽ അവരിടത്ത് ഗുണമുള്ളതുണ്ട് എന്നറിഞ്ഞാൽ അങ്ങോട്ട് പോവുക എന്ന് പറയുന്ന തരത്തിൽ മൊബൈലാകുക എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനകത്ത് പായൽ നടക്കുന്ന പോലെ അല്ല, ഒരു മീനാകുക എന്ന് പറയുന്നത് വൊളിഷൻ, സ്വന്തമായ ഒരു ഉദ്ദേശം കൂടെ അതിനകത്തുണ്ടാക്കുന്ന നിലവാരത്തിലുള്ള മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് പിന്നെ വികസിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് നിന്ന് വരുന്നത് ആഹരിക്കുന്ന രീതികളും ന്യൂട്രീഷൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് പോയി അത് എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്തമായ ജീവനാ ഉപാധികൾ ജീവികൾ വികസിപ്പിക്കുന്നത് വഴിയാണ് ഈ വൈവിധ്യമാർന്ന ലോകം ഉണ്ടായത്. മറ്റ് വളരെ നമുക്ക് ഈ ആദ്യകാലത്തെ ബാക്ടീരിയയുടെ ബാക്ടീരിയയുടെയൊക്കെ ആ ലോകം എന്ന് നമ്മൾ ഇങ്ങനെ പഠിക്കുകയാണ്. ആർക്കിയ എന്ന് പറഞ്ഞിട്ടും ഒക്കെ കിങ്ഡം ഇങ്ങനെ ജീവൻ്റെ പലതരത്തിലുള്ള തുടക്കങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഫസ്റ്റ് ഇങ്ങനെ പ്രൊക്കാരിയോസ് എന്നും പിന്നെ യുക്കാരിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ചൊന്നും അറിയാമെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ആർക്കിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗമുണ്ട്. ഇതൊക്കെ പലതരത്തിൽ ജീവൻ്റെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമിയിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവിടെയാണ് നമ്മൾ അഡാപ്റ്റേഷനെന്നും ട്രാൻസ്ഫർമേഷനും എന്ന് പറയുന്ന സാധനം രണ്ടും ഉപയോഗിക്കുന്നത്. ഈ രണ്ട് മെക്കാനിസങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ജീവൻ ഇങ്ങനെ സങ്കീർണമായി മാറുന്നത്. അപ്പോൾ ഈ ഒരു 55 കോടി വർഷം മുമ്പ് ഉണ്ടായ ബഹുകോശ ജീവികളായി മാറുന്ന ഈ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച കാലത്തിനെയാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇത്രയും വൈവിധ്യമാർന്ന ജീവികളൊക്കെ ലോകം മുഴുവൻ ഉണ്ടാകി വെള്ളത്തിനടിയിൽ നിന്ന് കരയ്ക്കോട്ട് കയറുന്ന തരത്തിൽ ജീവികൾ, എഴഞ്ഞു കയറുന്ന ജീവികളൊക്കെ ഉണ്ടായി. പിന്നെ കരയിലുള്ള സാധ്യതകൾ മുഴുവനും എക്സ്പ്ലോർ ചെയ്യുന്ന, ഇപ്പോൾ ചെടികളൊക്കെ ആദ്യമേ തന്നെ കരയ്ക്ക് കയറി വളർന്നു കഴിഞ്ഞ് നമ്മളെപ്പോലുള്ള ജീവികളല്ല, ഇങ്ങനെ മൊബൈലായിട്ടുള്ള ജീവികൾ കരയ്ക്കോട്ട് കയറുന്ന മീനിൻ്റെ വർഗത്തിൽ നിന്ന് ഒരെണ്ണം കാലും കൈയും ഒക്കെ ഉണ്ടായാണ് മേളോട്ട് കയറി വന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഈ ട്രാൻസ്ഫോർമേഷൻസ് വരുന്ന സമയത്താണ് ചെടി നേരത്തെ കരയ്ക്ക് കയറി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്, ഈ മൊബൈലായ ജീവികൾ വരുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ മൊബൈലായ ജീവി എന്നാണ് മനുഷ്യനെന്നുള്ള അർത്ഥമില്ലേ. അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ചെടികൾ ആദ്യമേ തന്നെ കരയ്ക്ക് കയറി ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഉപയോഗിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് വേറെ ആരെയും തിന്നേണ്ട ആവശ്യം അവർക്കില്ല. ഈ നേരിട്ട് അപ്പം വെള്ളത്തിനകത്തുണ്ടായിരുന്ന പ്ലാങ്ക്ടൺ എന്ന് നമ്മൾ പറയുന്നത് അതൊക്കെയാണ് ഇപ്പോൾ ഈ ഓയിലായിട്ടൊക്കെ നമ്മൾ ഇന്ന് കുഴിച്ചെടുക്കുന്നതൊക്കെ ആ പണ്ട് കാലത്തെ സൂര്യപ്രകാശം ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതാണ്. അതാണ് നമ്മൾ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത്. ഭൂമിക്കടി ഈ കടലിനടിയിൽ ചത്തുപോയി വീണ് അതിൻ്റെ മുകളിൽ മണ്ണ് വീണ് ട്രാപ്ഡായി പോയതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് മുമ്പുള്ള സൂര്യപ്രകാശമാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണം. അവിടെയാണ് ഊർജ്ജം അവിടുന്ന് തന്നെയാണ് ഈ വരുന്നത്.
സൂര്യനിൽ നിന്ന് വരുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു സ്രോതസ് ഉള്ളത് ഭൂമിക്ക് അകത്ത് സൂര്യൻ്റെ സൂര്യനകത്തുള്ള പ്രോസസ്സ് പോലൊരു ചെറിയ അതിന് അത്രയും ശക്തിയല്ലാത്തതാണ്. ഈ നമ്മൾ മാഗ്മ എന്ന് പറഞ്ഞ് അകത്ത് ലാവ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഉരി കിടക്കുകയാണ്. അവിടെയാണ് ഭൂമിക്ക് അകത്തൊരു എൻജിൻ ഉള്ളതുപോലെയാണ്. അപ്പം അതിനകത്തുള്ള എനർജി ഉപയോഗിച്ചിട്ട് കടലിനടിയിൽ ജീവിക്കുന്ന ജീവികളാണ് ശരിക്കും പറഞ്ഞാൽ ജീവൻ രൂപപ്പെട്ടത് അവിടെയാണെന്ന് വരെ നമുക്കിപ്പം എന്നാൽ നമുക്ക് കൃത്യമായിട്ടത് അവിടെ തന്നെയാണെന്ന് വാശിയോട് പറയാനൊന്നും നോക്കത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത ഈ വെള്ളത്തിനടിയിൽ സകല കെമിസ്ട്രി അവിടെ ഉണ്ട്. അവിടെ കൊച്ച് എന്താണ് ഈ തൂണ് പോലെ പൊങ്ങി നിൽക്കുന്ന വലിയ ദ്വാരങ്ങളുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള കെമിസ്ട്രി ചേർന്നിട്ടാണ് ഈ ജീവൻ ആരംഭിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്ന സ്ഥലമൊക്കെ അവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ സൂര്യൻ്റെ പ്രകാശം എടുക്കുന്നതിന് പകരം ഈ ഭൂമിയിലുള്ള ചൂട് ഉപയോഗിച്ചിട്ടും അവിടുത്തെ കെമിസ്ട്രി ഉപയോഗിച്ചിട്ടും ജീവൻ രൂപപ്പെടുത്താൻ പറ്റും. അപ്പോൾ രണ്ട് തരത്തിൽ ജീവിക്കുന്ന തരത്തിൽ സൂര്യനെ ഉപയോഗിച്ച് ജീവിക്കുന്നതും ചുറ്റുപാടിനെ ഉപയോഗിച്ച് ജീവിക്കുന്ന സമയത്ത് ആ ചുറ്റുപാടെന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂമിക്കടിയിലുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്ന സ്ഥലങ്ങളിലാണ് ജീവൻ ആരംഭിച്ചതായിട്ടൊക്കെ നമ്മളിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിത് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞാലേ ഈ പരിണാമപരമായത് എങ്ങനെ ഇങ്ങനെയൊക്കെ ആയത് നമ്മളുടെ ശരീരമൊക്കെ എങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ളൊരു അറിവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പൊറോട്ടയാണോ കഴിക്കേണ്ടത് ബീഫാണോ കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇതുപോലുള്ള ശരീരത്തിൻ്റെ ജീവൻ്റെ ആദ്യകാല ജീവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോശം എന്ന് പറയുന്നത് ഒരു അണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ട് ഒരു കോശം രണ്ടായി രണ്ടായി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടെക്നോളജിയാണത്. ഈ രണ്ടാകുക എന്ന് പറയാം, ഒന്ന് രണ്ടാകുക ഒന്ന് രണ്ടാകുക, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരറിവും അങ്ങനെ മാറിപ്പോയി വേറൊന്നാകുകയല്ല, ഇതൊക്കെ പല ലെവലിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നു. അത് അവിടെയാണ് ഈ ജനതക അറിവ് ഇങ്ങനെ കൊടുക്കുന്നത്. ഓരോ സാഹചര്യത്തിലും ജീവിക്കാനുള്ള അറിവ് ഈ ശരീരങ്ങൾക്ക് ഉണ്ട് തന്നെ. അപ്പം ചിലത് ചിലയിടത്ത് വിജയിക്കും, ചില അറിവ് ചിലയിടത്ത് വിജയിക്കത്തില്ല. അപ്പോഴാണ് ആ വിജയിക്കാത്തതൊക്കെ എക്സ്റ്റെൻഡ് ആയിപ്പോയെന്ന് നമ്മൾ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നത്. പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗിച്ച് ജീവിക്കാം. നമ്മൾ വളരെ നെഗറ്റീവാണെന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭം അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഒരു ജീവി അത് ഉപയോഗിച്ച് അങ്ങ് ജീവിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോഴാണ് ഈ ഓക്സിജൻ പുറത്തേക്ക് വിട്ട കൊച്ചു ജീവികൾ ഓക്സിജൻ കാരണം ചത്തുപോയി. എന്നിട്ട് അവർക്ക് ഈ ഓക്സിജൻ ഉള്ളിടത്ത് ജീവിക്കാൻ പറ്റാതെ കടലിനടിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒളിച്ച് താമസിക്കുന്നൊരു ടൈപ്പോ ഉള്ളത്. തീരെ ഓക്സിജൻ ഇല്ലാത്തടത്താണ് അവർ ജീവിക്കുന്നത്. അതേസമയം ഓക്സിജൻ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മറ്റുള്ളവർ മാറിയപ്പോഴാണ് നമ്മൾ നമ്മുടെ തുടക്കമെന്ന് പറയുന്നത് ഈ ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളുടെ തുടർച്ചയിലാണ്. അത് നമുക്കിങ്ങനെ ഒരു അറിവ് വേണം. എന്തിനാണ് നമ്മളിത് നമ്മൾ ഈ ഓരോന്ന് പറയുമ്പം ഇവിടെ കുറച്ച് പേര് തിന്നുന്ന കാര്യമൊന്നും അല്ലിത്, ശരീരം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ സത്യത്തിൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഭാഗങ്ങളിലൂടെ വന്ന് സങ്കീർണമായ ഏകകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികളും സങ്കീർണമായ ബഹുകോശ ജീവികളുമായിട്ടാണ് പിന്നെ ജീവൻ മാറും. അതുകൊണ്ടാണ് വളരെ വ്യത്യസ്തമായ കഴിവുകളാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരിടത്ത് നിൽക്കുന്ന ബഹുകോശ ജീവിയാണ് ചെടികളെല്ലാം. അവർ വേരൊക്കെ ഇറക്കി അവിടെ പിടിച്ച് നിന്ന് അവിടെ നിന്നാണ്. അപ്പോൾ അവർക്ക് ഒരു ഒരു കൂട്ടമാണ് അവരെല്ലാവരും എങ്കിലും എവിടോട്ടെങ്കിലും പോകത്തില്ല, ഒരിടത്ത് റൂട്ട് ഔട്ട് ചെയ്തതാണ്, ഒരിടത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കോർഡിനേഷൻ എന്ന് പറയുന്ന സാധനം വലിയ ആവശ്യമില്ല. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കൊണ്ടുപോകുന്നതിനും മേപ്പോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ഈ ഓസ്മോസിസ് എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് വെള്ളം മേപ്പോട്ട് താഴെ നിന്ന് മേപ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ താഴെ വേരിൽ കൂടെ വെള്ളം മേപ്പോട്ട് വന്ന് എല്ലാ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു കോശത്തിൻ്റെ മുകളിലുള്ള കോശത്തിനകത്തേക്ക് വെള്ളം പതുക്കെ കലിച്ച് മേപ്പോട്ട് കയറുക, കലിച്ച് മേപ്പോട്ട് കയറുക, അതിനാണ് ഓസ്മോസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് മേപ്പോട്ട് പോകുമ്പോൾ ഈ ഒരു തുള്ളി വെള്ളത്തിനും ഒരു ഹൈറ്റ് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഭാരമാകും, കാരണം ഈ ഗ്രാവിറ്റിയുടെ ശക്തിയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ചെടിയുടെ തല ഇങ്ങനെ പരക്കുന്നത്. അതിന് കൊണ്ടുപോകാൻ പറ്റാതായിട്ടാണ് അത് പരന്നു പോകുന്നത്. അപ്പോൾ ഈ ചെടിയൊക്കെ രൂപപ്പെടുന്നതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ മേപ്പോട്ട് നിൽക്കുന്നത്. അപ്പോൾ മേപ്പോട്ട് തല ഉയർത്തുന്നതിന് രണ്ട് കാരണമുണ്ടായി.
എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം മുകളിലായിരിക്കുന്നതാണ് നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന നീഡ് ഒരു വശം. മറ്റൊന്നുള്ളത് ഒത്തിരി പേർ ഒന്നിച്ച് തല ഉയർത്തിപ്പിടിക്കുമ്പോൾ കൂട്ടത്തിൽ തല ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മാത്രമേ സൂര്യപ്രകാശം കിട്ടത്തുള്ളൂ. അപ്പം തടി ഉണ്ടാക്കേണ്ട ആവശ്യം അങ്ങനെയാണ്. അല്ലെങ്കിൽ പുല്ലുപോലെ ആയിരുന്നു ആദ്യം നിന്നിരുന്നത്, അതിനകത്ത് തല ഉയർത്തി മുട്ടയിൽ ഇങ്ങനെ കൈ ഒക്കി നിർത്തുന്ന പോലെ പുല്ല് നിൽക്കുന്ന കണ്ടിട്ടില്ലേ. ആ മുട്ട് ബലപ്പെടുത്തി മുട്ട് ബലപ്പെടുത്തുന്ന ആ പണിയാണ് ഈ തടിയായി മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മരങ്ങൾ. അപ്പോൾ വേറെ ചിലരൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങനെ മേപ്പോട്ട് പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അതിനെ വട്ടം ചുറ്റി അതിൻ്റെ മണ്ടേ കയറിയിട്ട് അപ്പോഴാണ് വള്ളിച്ചെടികൾ പിൻകാലത്തുണ്ടായതാ ഈ തടി നേരെ നിൽക്കുന്നവരെ പിടിക്കാനായിട്ട് അതിനെ ഉപയോഗിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഈ വള്ളി മേളിൽ ചെന്നിട്ട് ഇതിൻ്റെ മണ്ടേ പരന്ന് കടന്നു കളയും. അപ്പോൾ ഈ പാവം പിടിച്ച വലിയ മരങ്ങൾക്കും രക്ഷയില്ലാതെ പോയി. അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം കംപ്ലീറ്റ് വള്ളികൾ കയറിയ വലിയ വൻമരങ്ങൾ കാണാം. വള്ളിക്ക് തടി ഉണ്ടാക്കി വിഷമിക്കേണ്ട കാര്യമേ ഇല്ല, കാരണം ഈ വല്ലവൻ്റെ തടിയെ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ജീവിക്കുന്നത്. അപ്പം ഇതുപോലുള്ള പരസ്പരം ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള മെക്കാനിസങ്ങളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത് പോലെ തന്നെ പരസ്പരം ഒരാളെ ഞാൻ തിന്നാൽ എനിക്ക് കൂടുതൽ നല്ലതാണെന്ന് കണ്ടെത്തുന്നതും ഒരാളെ ആശ്രയിച്ചാൽ എനിക്ക് നല്ലതാണെന്ന് കണ്ടെത്തുന്നതും നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് ജീവിക്കാമെങ്കിൽ അതും നല്ലതാണെന്ന് കണ്ടെത്തുന്നതുമായിട്ടുള്ള എവല്യൂഷണറി പ്രോസസ്സ്, അതിനെ സിംബയോട്ടിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. പരസ്പരം കൊള്ളാം, താൻ ഈ പണി എന്നോടിട്ട ഞാൻ ഈ പണി അങ്ങോട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞ തരത്തിലുള്ള വികാസങ്ങളുടെ ലോകങ്ങൾ ഒക്കെയാണ് ഈ സംഭവിച്ചിട്ടുള്ളത് പല. അപ്പോൾ നമ്മൾ ജീവൻ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇത്ര വൈവിധ്യമാർന്നു എന്ന് കഴിയുമ്പോൾ ആൾക്കാർ എപ്പോഴും മനുഷ്യനെ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തിനെ പറ്റിയൊക്കെ പറയും. നമ്മൾ ഈ വണ്ടും ഈ ചെടിയും ഈ പായലും സാധനവും എല്ലാം പരിശോധിച്ച് ഈ ദൈവം നമ്പുരാൻ എന്ന് പറഞ്ഞ വിദ്വാൻ്റെ അടപ്പൂരി പോകുന്ന അത്രയും സങ്കീർണമാണ്. അല്ലാതെ പത്ത് കൽപ്പനയൊക്കെ തന്ന് പറഞ്ഞുവിടാൻ പറ്റുന്ന ആളൊന്നുമല്ല ഈ വണ്ടു ഉറുമ്പും ചെടിയും സാധനമൊക്കെ ജീവിക്കുന്നതൊക്കെ കണ്ടാൽ നമ്മൾ ചിരിച്ച് മരിക്കും. അത്ര സങ്കീർണമായ കോടാനുകോടി ജീവികളാണുള്ളത്. അല്ലാതെ തലയിലെടുത്തൊക്കെ എഴുതി വെച്ചിട്ട് പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്ന കഥയൊന്നും അവിടെങ്ങും പറയാനൊന്നും ഒക്കത്തില്ല. അപ്പം അതുപോലുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര കോടി ജീവികളും എത്ര കോടി വർഷം കൊണ്ട് പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ അത് ഇതിനകത്ത് ഭൂമി ഇങ്ങനെ ഒലക്ക പോലെ ഇരിക്കുകയല്ല, അത് കരകൾ തമ്മിച്ചേരുക അകലുക, തമ്മിച്ചേരുക അകലുക, കടലുണ്ടാകുക കടലില്ലാതാകുക, ഭൂമിക്കടിയിൽ നിന്ന് മലകൾ പൊങ്ങി വരിക, ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത അത്രയും സങ്കീർണമായ ഒരു ഭൂമിയിലാണ് ഈ ജീവൻ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ കാണണം. അപ്പോഴാണ് ഈ ചുറ്റുപാടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾക്കിങ്ങനെ നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എറണാകുളത്തോ ആലപ്പുഴയോ അല്ലെന്നുണ്ടെങ്കിലോ തൃശ്ശൂരോ ഒക്കെ ജീവിക്കുന്ന ചുറ്റുപാടിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനൊന്നും അല്ല ഈ നമ്മുടെ ഈ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ സൈഡിൽ നിന്ന് വലിഞ്ഞു കയറി വന്ന് ഇന്ത്യയെ ഈ ഏഷ്യയെ ഇടിച്ചാണ് ഈ ഹിമാലയ പർവ്വതം ഉണ്ടായതെന്നൊക്കെ ഉള്ള കഥയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അറിയണം. 4.5 കോടി വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അന്നൊന്നും മനുഷ്യരൊന്നും ജീവികളൊന്നും നമുക്കറിയുന്ന ഒരു ജീവിയിലുള്ള കാലമല്ല അതൊന്നും. അപ്പം അതുപോലുള്ള വലിയ പ്രോസസ്സുകൾ വേറെ സൂര്യൻ ഉണ്ടാകുന്ന സൂര്യൻ വേറെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്ന സാധനങ്ങൾ ഈ ഭൂമിയിലേക്ക് മറ്റ് ഗ്രഹങ്ങൾ മറ്റ് ചെറിയ ചിഹ്ന ഗ്രഹങ്ങൾ വന്ന് ഇടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ മീറ്റോറൈറ്റ് വന്ന് പതിക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ ജീവൻ. അപ്പം നമ്മളിങ്ങനെ ജീവൻ്റെ കഥ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സംഭവങ്ങളും ആയിരക്കണക്കിന് പ്രതിഭാസങ്ങളും ആയിരക്കണക്കിന് സാഹചര്യങ്ങളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. ഇതിനകത്തൂടാണ് ജീവിച്ചിരിക്കാനുള്ള അറിവ് ഒന്ന് മറ്റൊന്നിനെ അടുത്ത തുടർച്ചയ്ക്കുള്ളതിന് കൊടുക്കാനുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ആദ്യത്തെ രീതി RNA ഉപയോഗിക്കുക എന്നായിരുന്നു. അവിടുന്ന് അത് DNA ഉപയോഗിക്കുന്നതിലേക്ക് പോകുന്ന നല്ല ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതോടെ പിന്നെ DNA ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിപ്പോൾ മാറ്റിയിട്ടില്ല കുറേ വർഷം എന്ന് ഞാൻ കോടിക്കണക്കിന് വർഷമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ അത് വളരെ സങ്കീർണമായ ഒന്നാണ് ഈ DNA എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സങ്കീർണതകൾ ആദ്യം ആരംഭിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ RNA എന്ന് പറയുന്ന ചെറിയ അറിവ് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നത്. അറിവ് കഷ്ണമേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ജീവി ജീവിച്ചിരുന്നപ്പോൾ അതെങ്ങനെ ജീവിച്ചു എന്നുള്ള അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെക്കാനിസമാണ്. അപ്പോൾ ആദ്യം 1-2 എന്ന് പറയുന്ന മെക്കാനിസം കണ്ടുപിടിച്ചത്, അത് കഴിഞ്ഞിട്ട് 2 ചേർന്ന് ജീവിക്കാൻ കണ്ടുപിടിച്ചത്,
പിന്നാണ് എത്രയും 55 കോടി വർഷത്തിന് ശേഷം പിന്നെയും കുറേ വർഷം കഴിഞ്ഞിട്ടാണ് രണ്ട് തരത്തിലുള്ള നമ്മൾ ഇന്ന് പറയുന്ന ആണ് പെണ്ണ് എന്നൊക്കെ പറയുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് തമ്മിച്ചേർന്നുണ്ടാക്കുന്ന യുക്തി മൂന്നാമതാണ്. ഭയങ്കര കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ഈ ആണും പെണ്ണും ആകുക എന്ന് പറയുന്നതൊക്കെ. അങ്ങനത്തെ സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചു വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന, ഇപ്പം നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന ജീവികളെല്ലാം ഇവിടെ എല്ലാം നിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ ഇതിനകത്ത് ഒന്നുള്ളതെന്ന് പറഞ്ഞാൽ പല കോശങ്ങൾ ഒന്നിച്ച് ചേർന്ന് നിന്നിരുന്ന സമയത്ത് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നപ്പോഴാണ്. മാത്രമല്ല പ്രത്യേകിച്ചും മൊബിലിറ്റി എന്ന് പറയുന്നത് ഒരു 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 പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിൽ നിന്ന് സ്വന്തമായ തീരുമാനപ്രകാരം വെള്ളത്തിലായാലും കരയ്ക്കായാലും നീങ്ങാനായിട്ടുള്ള മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിക്ക് വേണ്ടിയാണ് കോർഡിനേഷൻ ആവശ്യമായത്. ആ കോർഡിനേഷൻ ആവശ്യമായി വന്നപ്പോഴാണ് നമ്മൾ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുകയും ആ നെർവസ് സിസ്റ്റത്തിനകത്ത് തന്നെ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. ഒരു കേന്ദ്രീകരണം ആവശ്യമായി. ഇവിടുന്ന് അയക്കുന്ന ഇൻഫർമേഷനും അവിടുന്ന് അയക്കുന്ന ഇൻഫർമേഷനും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് അങ്ങോട്ട് ഇതെല്ലാം കൂടെ പരിശോധിച്ച് നോക്കിട്ട് കൂട്ടത്തിൽ കൊള്ളാവുന്ന എന്താണെന്ന് തീരുമാനിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ മെക്കാനിസം ഉണ്ടായതിനെയാണ് നമ്മൾ ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. വളരെ ഞാൻ കോടിക്കണക്കിന് വർഷം ജീവിച്ചതിന് ശേഷമാണ് ഈ നമ്മൾ ഈ ബുദ്ധി എന്നൊക്കെ പറയുന്ന ഈ വലിയ സംഭവം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മരത്തിനെടുത്ത് അങ്ങനത്തെ ഒരു കേന്ദ്രമൊന്നുമില്ല, അതിനൊരു കേന്ദ്രമേ ഇല്ല. എന്നാൽ എത്ര കോടി കോശങ്ങളുള്ളതാണ് ഒരു ഒരു വലിയ മരം, അവർക്കൊരു കേന്ദ്രം ആവശ്യമില്ല. കേന്ദ്രം ആവശ്യമില്ല കാരണം അതിന് മൊബിലിറ്റി ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഒരിടത്ത് റൂട്ട് ചെയ്ത് നിൽക്കുകയല്ലേ, അങ്ങോട്ട് പോകുന്നോ ഇങ്ങോട്ട് പോകുന്നോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ വെള്ളത്തിനടിയിലൊക്കെ തന്നെ ഈ മോൾഡ് എന്ന് പറയുന്ന ഉണ്ട്, നമ്മൾ ഈ മൊബൈലാകുന്ന കൊച്ചു ജീവികൾ ഉണ്ട്. അവർക്ക് ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റിനകത്തുണ്ടായിരുന്ന വെള്ളം അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പായൽ പോലെ കിടക്കുന്ന തരത്തിൽ ജീവികളുള്ളപ്പോൾ അതൊരു പ്രശ്നമല്ല. പക്ഷെ അതിനകത്ത് സ്വന്തമായ തീരുമാനപ്രകാരം വൊളിഷൻ ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന കേന്ദ്രീകരണം സംഭവിക്കുന്നത് ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട. അത് ഈ മൊബിലിറ്റി ആയിട്ട് നമ്മൾ ഈ ചലിക്കാനുള്ള ആവശ്യം വന്നപ്പോഴാണ് അതൊക്കെ ഉണ്ടായത്. ആ അതിനകത്ത് അങ്ങനെ ചലിക്കുക എന്ന് പറയുന്ന ഈ കേന്ദ്രമുള്ള ജീവികളായി മാറുന്നത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഈ കൊച്ച് ഇൻസെക്ട്സിനകത്തെല്ലാം ഒരു തലയുള്ള ഒരു ബോഡി പ്ലാനൊക്കെ വരും. ആദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പലതരത്തിൽ കണ്ണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ അറിവ് എങ്ങനെയാണെന്ന് പറയുന്നത് ഇന്ദ്രിയ നിക്ഷിപ്തമായിട്ട് കാണണം. ആദ്യകാലത്തെ ഒരു ജീവി എടുത്താൽ ആ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് നമ്മൾ ബ്രോഡായിട്ട് തിരിച്ചിട്ടാണ് ഈ 5 ഇന്ദ്രിയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇന്ദ്രിയങ്ങളുണ്ട്, നമുക്ക് പോലും പല ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 എണ്ണമല്ല, 5 കൂടുതലുള്ള ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പം 5 പ്രകടമായി നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഈ 5 ഇന്ദ്രിയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കൊച്ചു ബാക്ടീരിയ പോലത്തെ ഒരു എണ്ണത്തിനെടുത്ത് അതിന് 2 ഇന്ദ്രിയേ പ്രകടമായ ഇന്ദ്രിയമുള്ളു. അതെന്ന് പറയുന്നത് നമ്മൾ സ്പർശിച്ച് അപ്പുറത്തൊന്നുണ്ട് എന്നറിയുന്ന സ്പർശനം. അതേപോലെ തന്നെ ഇതെനിക്ക് കൊള്ളാം, ഇതെനിക്ക് ആഹാരമാക്കാൻ കൊള്ളാം, ഇത് ആഹാരമാക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന രുചി അല്ലെങ്കിൽ ടേസ്റ്റ് രസനം എന്ന് പറയുന്ന ഈ 2 ഇന്ദ്രിയങ്ങളും ഉണ്ട് ജീവിച്ചു പോകാൻ പറ്റുമെന്ന് കണ്ട് അത് തന്നെ കോടിക്കണക്കിന് വർഷം അത് മാത്രമായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോഴാണ് ഈ ഒന്നൊന്നിനെ പിടിച്ച് തിന്നുന്ന യുക്തിക്കകത്തുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് ഓടി രക്ഷപ്പെടേണ്ട ആവശ്യവും രക്ഷപ്പെടാനുള്ള ടെക്നോളജി വികസിപ്പിക്കുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ മുന്നേ വരുന്നത്. അപ്പോഴാണ് പുതിയ വലിയ ഉറയുന്നില്ല. അപ്പോൾ വരുന്നത് ഒരിടത്തുനിന്ന് വരുന്നത് നമുക്ക് ആഹാരമാണോ അതോ നമുക്ക് ആഹരിക്കേണ്ടതാണോ എന്ന് പറയുന്ന ആഹാരിയും ഇരയുമായി വലിയൊരു സമരം ആരംഭിക്കുന്ന കാലമാണത്. ആ സമരം ആരംഭിക്കുമ്പോഴാണ് എത്രയും നേരത്തെ ആഹാരിയോ ഇരയോ തിരിച്ചറിയുക എന്ന് പറയുന്ന ആവശ്യം. ആ ആവശ്യം വന്നപ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഇന്ദ്രിയങ്ങൾക്ക് ഭിന്നമായിട്ട് കേൾക്കുക, കാണുക, അതുപോലെ മണക്കുക, ഇതൊക്കെ ഇങ്ങനത്തെ ഇന്ദ്രിയങ്ങൾ
എന്ന് പറഞ്ഞാൽ ദൂരെ കൂട്ടി അറിയുന്നതാണ്. മൂക്കിനകത്ത് ഒരു പൊടി വന്ന് വീഴുമ്പോൾ തിരി അവിടെ അത്രയും ദൂരത്തിൽ ആ അവിടെ ഒരു പൂ നിൽപ്പുണ്ട് എന്നറിയുന്നത്, അല്ലെങ്കിൽ ഒരു മൃഗം വന്ന് ഇരിക്കും നിൽക്കുന്നുണ്ട് എന്നറിയുന്നത് ഈ മൂക്ക് കൊണ്ട് കണ്ണുകൊണ്ട് ദൂരെയുള്ളതിനെ കാണാനായിട്ടുള്ള ഇങ്ങനത്തെ പലതരത്തിലുള്ള പുത്തൻ ഇന്ദ്രിയങ്ങൾ വികസിക്കുന്നത് മുഴുവനും ഈ കോമ്പറ്റീഷൻ വന്നപ്പോഴാണ്. എന്നുവെച്ചാൽ ഒന്നി ആഹരിക്കാൻ അല്ലെങ്കിൽ ആഹാരമാണോ എന്നറിയാൻ, ഒന്നി ഇരയായിട്ട് അനുഭവിക്കും അല്ലെങ്കിൽ എന്താണ് ആഹാരിയായിട്ട് അറിയും. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിനകത്തൂടാണ് പിന്നത്തെ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ വികാസം. അപ്പോൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള പല നേരത്തെ ഞാൻ പറഞ്ഞല്ലേ സൂര്യപ്രകാശം ഉപയോഗിച്ച് ജീവിക്കാം എന്ന് കണ്ടെത്തുന്ന ടെക്നോളജി പോലുള്ള ടെക്നോളജികളാണിതെല്ലാം. സൂര്യപ്രകാശം ഉപയോഗിച്ച് കാണാം എന്ന് കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ശബ്ദങ്ങളുടെ തരംഗങ്ങൾ ഉപയോഗിച്ച് കേൾക്കാം എന്ന് പറയുന്നത്, ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ വികസിപ്പിച്ചാണ് സങ്കീർണതകൾ ഉണ്ടായത്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോഴാണ് ആഹാരിയ ഇരയുമായി മാറുക എന്ന് പറയുന്ന പ്രോസസ്സിനകത്താണ് നമ്മൾ പിന്നെ ഈ പറയുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന രക്ഷപ്പെടുന്നതിൻ്റെ ഇരയും ആഹാരിയും തമ്മിലുള്ള സമരം ആയിട്ട് നമ്മൾ ഈ എവല്യൂഷനെയൊക്കെ പിന്നെ പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിത സമരം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയത് വളരെ സങ്കീർണമായി മാറിയതിന് ശേഷമുള്ള ഒരു ഈ ഞാൻ താരതമ്യേന ജീവനെ ആകെ എടുത്ത 350 കോടി വർഷത്തോളം കൂടുതലുണ്ട്. അതിനകത്ത് ഇങ്ങനെ 50 കോടി വർഷത്തെ കഥയാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ ലോകത്തിനെ പറ്റിയുള്ള കഥകളുമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഒരിടത്ത് നിൽക്കുന്ന ജീവിയും ഓടുന്ന ജീവിയും മൂവ് ചെയ്യുന്നതുമായിട്ടുള്ള ജീവികൾ തമ്മിലാണ്. അപ്പോൾ നിൽക്കുന്ന ജീവികൾക്ക് ഈ ആദ്യത്തെ രണ്ട് ഇന്ദ്രിയം മതി. ഇപ്പോൾ ഒരു എന്താണ് ഇതിനൊക്കെ ടച്ചും ടേസ്റ്റും അല്ലെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ഒന്ന് വന്ന് ഇവിടെ വീണിട്ടുണ്ടാക്കുന്ന ഒരു മണം പോലെ ഉള്ള സാധനങ്ങളൊക്കെയുള്ള വളരെ കുറച്ച് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതാണ് എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കപ്പെട്ട് എവിടെയെങ്കിലും നിൽക്കുന്ന ജീവികൾ ഉള്ളത്. അപ്പോൾ ആ ജീവികളുടെ തുടർച്ചയിലാണ് നമ്മൾ ഈ കാണുന്ന മരങ്ങളും സകല സാധനങ്ങളും ഇന്ന് നിൽക്കുന്നത്. ആ നിൽക്കുന്ന ജീവികളാണ് ഇതിന് ശേഷമാണ് ഈ മൊബൈലായ ജീവികൾ വന്നതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കരുവണ്ടി ഇവർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ആ അവിടെ നിൽക്കുന്നവരെ തിന്ന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടായി. ആ ഇൻസെക്ട്സിനെ തിന്നുന്ന ജീവികളായിട്ടാണ് കിളികളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ഇതിനെയെല്ലാം തിന്നുന്ന ജീവികളായിട്ടാണ് വലിയ ഇപ്പം നമ്മൾ പറയുന്ന മാമൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അതിൻ്റെ അകത്തെ ഒരു വിഭാഗമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഇത്രയും നമ്മളറിയണം. ഇതൊരു ഇത്രയും ബേസ് ഇതൊക്കെ ഒരു ബേസിക് അറിവുകളാണ്. ഈ അറിവുകളുടെ അഭാവത്തിൽ നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കാനും ഇയാൾ പറഞ്ഞാൽ ഇയാളെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് അവിടെ എത്തിക്കാതെ ഇത് മനസ്സിലാകത്തില്ല. ഒന്നൊന്നിനെ ആഹരിക്കുന്ന യുക്തികൾ വരുമ്പോഴാണ് ആഹരിച്ചത് നമുക്ക് ഗുണമല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഉപദ്രവിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെറുത്ത് നിൽപ്പിൻ്റെതായ ഒരു വലിയ ചരിത്രം പിന്നീട് ഉണ്ടാകുന്നത്. അപ്പോൾ ചെടികൾ മുഴുവനും ഓടിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഈ തിന്നപ്പെടാതിരിക്കാനുള്ള മെക്കാനിസങ്ങളാണ് പിന്നെ വികസിപ്പിക്കുന്നത്. അപ്പോഴാണ് മുള്ളുണ്ടാകുന്നത്, ദുർഗന്ധം ഉണ്ടാകുന്നത്, അരുചി ഉണ്ടാകുന്നത്. നമ്മളിന്ന് ഈ വിഷം ചെടിയിലുള്ളതൊക്കെ വിഷക്കായാണോ വിഷമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. ആ കെമിസ്ട്രി മുഴുവനും ഉണ്ടാക്കുന്നത് ഈ കൊച്ചു ജീവികൾ അതിനെ തിന്നാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ ആ അങ്ങനത്തെ റെസിസ്റ്റൻസിൻ്റെതായ ഒരു വലിയ ലോകമുണ്ട്. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ നീ ഞാനും കൂടെ പോയാൽ നമുക്ക് രണ്ടുപേർക്കും ഗുണമാണെന്ന് കണ്ടെത്തുന്ന യുക്തികളിനകത്ത് വികസിക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെയാണ് ഈ വണ്ട് തിന്നാനായിട്ട് വന്നിരുന്ന വണ്ടിനെ ഉപയോഗിച്ച് പരാഗണം നടത്താം എന്ന് കണ്ടെത്തുന്നുണ്ട് മരങ്ങൾ. മറ്റേതെങ്കിലും ആദ്യം മരങ്ങളല്ല, വായുവിലെ കാറ്റിനകത്ത് വാരി വെതറിയാണ് ബീജങ്ങളെ അയച്ചിട്ടിരുന്നത്, പൂമ്പൊടി എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ. അപ്പോൾ അതിൻ്റെ മറ്റേ പെണ്ണെന്ന് പറയുന്നതിൻ്റെ അകത്ത് പോയി വീഴാൻ കാറ്റിനകത്ത്, അതുകൊണ്ടാണ് ഇന്നും ഇതിപ്പോൾ നമ്മുടെ പുരുഷന്മാരുടെ ബീജം ഇത്രയും വരുന്നതിൻ്റെ ഒരു കാരണമാണ്. അതിൻ്റെ ഈ തരത്തിലുള്ള വാരി വിതറുന്ന യുക്തിക്കകത്താണ് ആ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കൃത്യമായി തോട്ടവിട്ടി ചെയ്തതല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇതൊക്കെ. മറ്റേ അങ്ങനെ അല്ലല്ലോ, ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ ഇരുന്ന് ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കി തന്നതാണെന്നൊക്കെ ആളുകളിങ്ങനെ പറയുമ്പോൾ അങ്ങനൊന്നും അല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത്. കൊണ്ടും കൊടുത്തും വളർന്നിട്ടുള്ള ലോകമാണ്. അപ്പോൾ ഈ ചെടികൾ വിഷവും സാധനങ്ങളും എല്ലാം വികസിപ്പിക്കുന്നത് ഓടിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് ചെറുത്തതാണ്. അതേപോലെ തന്നെയാണ്
പരസ്പരം ആഹരിക്കുന്ന ജീവികൾ തമ്മിൽ ഒന്നൊന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള കൊമ്പ്, മുള്ള്, ഇതെല്ലാം നമ്മളിങ്ങനെ നോക്കിയാൽ മതി, ഇത് നമുക്കിങ്ങനെ കാണാം ഒന്നൊന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഈ വണ്ടിനെ ഉപയോഗിച്ച് പരാഗണം നടത്താമെന്ന് കണ്ടെത്തിയത് വഴിയാണ് പൂക്കളുള്ള മരങ്ങളെല്ലാം ചെടികളും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഈ വണ്ട് വരുമ്പം അതിനൊരിച്ചിരി തീറ്റി കൊടുക്ക വെച്ചാൽ അത് അതിനകത്ത് കയറി തിന്നിട്ട് പോകുമ്പം പരാഗണം നടത്താൻ പറ്റുന്ന മെക്കാനിസത്തിലാണ് പൂക്കളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ അതിനെ ആകർഷിക്കുന്ന യുക്തികൾ വന്നു. ഇതെല്ലാം ഈ ഇതിനകത്ത് വരുന്നതാണ്. ഇങ്ങനെ വന്നുണ്ടായ ഒരു ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജീവനെപ്പറ്റി, നമ്മൾ പറയുന്ന ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെപ്പോലുള്ള വളരെ സങ്കീർണ ജീവി, അപ്പം മനുഷ്യൻ അവസാനത്തെ ജീവിയാണെന്നൊന്നും തിരുത്തിരിക്കരുത്, അങ്ങനെയല്ല. ജീവനെന്ന് പറയുന്ന മരത്തേലെ പല ശാഖകളിലെ ഒരു തുമ്പ് മാത്രമാണ് നമ്മൾ. പക്ഷെ സങ്കീർണമായ ജീവികളിനകത്തെ ഒരു സങ്കീർണ ജീവിയാണ്. അതുകൊണ്ട് പലതരത്തിലെ ഇന്ദ്രിയങ്ങളും പലതരത്തിലുള്ള കഴിവുകളും കാര്യങ്ങളുമൊക്കെ ഏറ്റവും അവസാനകാലം, ഞാൻ നമ്മുടെ പ്രസൻറ്റിൽ, അങ്ങനെ അവസാനം എന്നല്ല പറയണ്ടത്, നമ്മുടെ ഇപ്പോഴത്തെ എന്താണ് പ്രസൻറ്റിനകത്ത് ജീവിക്കുന്ന സങ്കീർണ ജീവികളൊരു ജീവിയാണ്. അപ്പം നമ്മളെപ്പോലുള്ള ജീവികൾ വന്നപ്പോൾ കോടിക്കണക്കിന് കോശങ്ങൾ ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്ന ജീവിയായിട്ടാണ് നമ്മളെല്ലാം ഉണ്ടായത്. കോടിക്കണക്കിന് അതെല്ലാം തമ്മിൽ ചേർക്കേണ്ടി വരും. അപ്പം ഇവർ തമ്മിലുള്ള കോർഡിനേഷനൊക്കെ അപ്പോഴാണ് നമുക്ക് ഒരു ഓന്തിനൊക്കെ അതിൻ്റെ തലയ്ക്കകത്ത് ചെറിയ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്രെയിൻ തന്നെ വികസിക്കുന്ന, അത് തന്നെ പ്രധാന അവയവമാക്കി മാറ്റിയ ജീവികളാണ് നമ്മളെ പോലെ മാമൽസ് എന്ന് വിളിക്കുന്ന സാധനങ്ങളെല്ലാം ഉള്ളത്. ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ടാകുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്കകത്തുനിന്ന് രണ്ട് തമ്മിച്ചേർന്നുണ്ടാകുന്ന വിലവും തമ്മിച്ചേർന്ന് മൂന്നാമതിനെ ഒന്ന് കണ്ടുപിടിക്കുന്ന ലൈംഗികത എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാകുന്നത് ഈ സങ്കീർണ ജീവികളുണ്ടായതിനു ശേഷമാണ്. ആ സങ്കീർണമായ ജീവികളുണ്ടായപ്പോഴാണ് ഉപയോഗം എന്നുവെച്ചാൽ അടുത്ത തലമുറയിലൂടെ ജീവിക്കുക എന്ന് പറയുന്ന പ്രോസസ്സുണ്ട്. അടുത്ത തലമുറയിലൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ജീവൻ തുടരുക എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലൂടെ, അല്ലാതെ ഒന്ന് രണ്ടാകുന്ന മെക്കാനിസത്തിലല്ലാതെ അടുത്ത തലമുറ. അപ്പോഴാണ് നേരത്തെ ഉണ്ടായ ആൾ പ്രയോജനരഹിതമായി മാറിപ്പോകുന്നതിനാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ അറിയണം. ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുള്ളപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈംഗികമായ ബന്ധങ്ങളിലൂടെ മൂന്നാമതൊന്നിനെ ഉണ്ടാക്കി അതിനെ വളർത്തി നമ്മളെന്ന് പറയുന്ന ഉണ്ടാക്കിയവർ ഉപയോഗശൂന്യരായി അപ്രത്യക്ഷമാകുന്ന പ്രക്രിയയൊക്കെയാണ് മരണം. അല്ലാതെ മരിച്ച് സ്വർഗത്തിലും നരകത്തിലും പോകുന്ന കഥയൊന്നും ഉള്ള സാധനമൊന്നും അല്ലതൊന്നും. നമ്മുടെ ഉപയോഗം കഴിഞ്ഞു. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു മരത്തേലൊരു ഇല എന്നുള്ളതാണ്. ഇല ഒരു മുകുളമായി ഉണ്ടായി വലുതായി സൂര്യപ്രകാശം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി മരത്തിന് കൊടുത്തിട്ട് അത് പ്രയോജനരഹിതമായി പഴുത്ത ഇല വീണു പോകുന്നത് പോലെ മാത്രമാണ് ഈ നമ്മളെന്ന് പറയുന്ന ഒരു ജീവി. അത് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമായി അവൾ അടക്കാനും അതിൻ്റെ പുറകെ എന്താണ് പൂജയും ചെയ്ത് നടക്കണ്ട. വേറെ ജീവികളുടെ ഭക്ഷണമായി ഓരോ ഇലകൾ മാറുന്നത് പോലെ തന്നെ നമ്മൾ പറയും. അപ്പം നമ്മൾ പല ഭക്ഷണത്തിൻ്റെ ഭക്ഷണമായി മാറിയാണ് നമ്മളാകുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ള ജീവികളുടെ ഭക്ഷണമായി മാറിപ്പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിനകത്തൊന്നും ആരും കയറി താമസിക്കുന്നൊന്നുമില്ല. ഒരു കോർഡിനേഷൻ മാത്രമാണ് ഉള്ളത്. അപ്പം പല സിസ്റ്റങ്ങളുണ്ട് നമുക്ക്. നമ്മളെന്ന് പറയുന്ന ഇത്രയും സങ്കീർണമായ ജീവിക്കകത്ത് പല സിസ്റ്റങ്ങളിനകത്ത് ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു, നേരിട്ട് സെല്ലിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്ന മെക്കാനിസമായിരുന്നു ആദ്യം ജീവികൾ ഡെവലപ്പ് ചെയ്തത്. സൂര്യപ്രകാശം നേരിട്ട് എടുക്കുക എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് പോലെ തന്നെ ഈ കൊച്ചു ജീവികളായിരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ നേരിട്ട് ശരീരത്തിലേക്ക് സൂര്യപ്രകാശത്തിനകത്തുനിന്നും ഓക്സിജൻ നേരിട്ട് വലിച്ചെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഓക്സിജൻ നേരിട്ട് സെല്ലിലേക്ക് എടുക്കും. അപ്പം വലിപ്പം കൂടുമ്പോൾ എന്ത് പറ്റും? നേരിട്ട് എടുക്കാനുള്ള ഒരു 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 കുഴൽ മുകളിൽ നിന്നിട്ടാലേ അകത്തേക്ക് പോകുന്ന ദൂരമുണ്ട്, അത്രയും വരെ വളരാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഇത് ചീത്ത, അകത്തുള്ള സാധനം ചീത്തയായി പോകാതിരിക്കാനാണ് പുറത്താണ് ആദ്യത്തെ എല്ലും കൂട്ടും എല്ലാം ഉണ്ടാക്കിയത്, ബലത്തിലിരിക്കാൻ. അതുകൊണ്ടാണ് വണ്ടിൻ്റെയൊക്കെ അകം
സോഫ്റ്റ് ആയിട്ടിരിക്കുകയും പുറം കട്ടിയായിട്ടിരിക്കുന്ന മെക്കാനിസം വികസിപ്പിച്ചത്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുഴലെടുത്ത് വെള്ളത്തിനകത്ത് താന്നിരുന്നുണ്ട്, പുറത്തേക്ക് ശ്വാസം എടുക്കുകയാണെന്ന് വെച്ചു, അകത്തുനിന്ന് വലിച്ച് എടുക്കുകയാണ് വെള്ളത്തിനടി താന്നിരിക്കുക. പക്ഷേ പുറത്തോട്ട് നമ്മൾ എന്നുവെച്ചാൽ ഉച്ഛ്വാസമായി പുറത്തോട്ട് വിടുന്നു, അത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വർക്ക് ചെയ്യും. പക്ഷേ ആ പത്തടി ആഴത്തിൽ പോയിരുന്നിട്ട് ഒരു കുഴലിനകത്തൂടെ ഇത് എടുക്കാൻ നോക്കിയാൽ ഈ ഉച്ഛ്വാസവായു പുറത്തേക്ക് വരത്തില്ല, അത് ഈ കുഴലിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓക്സിജൻ ഇല്ലാതെ കാർബൺ ഡൈഓക്സൈഡ് മാത്രമായിട്ട് ഈ ആഴത്തിലിരുന്ന ആൾ ചത്തുപോത്തേ ഉള്ളൂ. ഇതാണ് കുഴപ്പം. അപ്പോൾ ഈ വണ്ടിന് വലിപ്പം, അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയും ഒരു ഹെലികോപ്റ്ററിൻ്റെ വലിപ്പമുള്ള ഒരു വണ്ട് ഉണ്ടായിരുന്ന കാലമൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെയൊന്നും ഒരിക്കലും ഒക്കത്തേ ഇല്ല. ഓക്സിജൻ വളരെ കൂടി നിന്ന കാലത്ത് അകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിൽ സാധ്യമായിരുന്ന ഒരു കാലം ഭൂമിയിലുണ്ടായിരുന്നു. അന്നായിരുന്നു ഒരു കൊച്ചു കിളിയുടെ വലിപ്പത്തിലുള്ള വണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് അന്ന് നമുക്ക് 22% ഓക്സിജനുള്ള ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം ആ തരത്തിൽ അകത്തേക്ക് ഓക്സിജൻ ചെല്ലാൻ പറ്റുന്നതിൻ്റെ ഒരു ആഴമുണ്ട്. ആ ആഴത്തിനപ്പുറത്തോട്ട് വണ്ട് വലുതായാൽ നടുക്ക് ചീഞ്ഞ് നടുവ് വ്യാസം ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് വണ്ടെല്ലാം എന്താണ് ഒരു ഒരു നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ചെല്ലി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ വലുപ്പം വരെയൊക്കെ വരുള്ളൂ, അതിനപ്പുറത്തോട്ട് വളരാനൊക്കത്തില്ല. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചില സാങ്കേതിക വിദ്യയൊക്കെ ഈ മെക്കാനിസമാണ് ഡയറക്റ്റായിട്ട് ശ്വസിക്കുന്ന മെക്കാനിസമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയേ വളരുള്ളൂ. അതുപോലൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ കവറിട്ടിങ്ങനെ വെക്കുമ്പോൾ ഈ ഷേപ്പ്, ഉരുണ്ട ഷേപ്പ് ഉണ്ടായത് അങ്ങനെയാണ്, കാരണം ഗ്രാവിറ്റി പിടിച്ച് നമ്മൾ ഈ ആർച്ച് വാതിൽ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ നമുക്കൊരു നടുക്കൊരു തൂണ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ആർച്ചിന് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞാൽ ഭൂമിയുടെ ആകർഷണ ശക്തി ബാധിക്കും. ഇതിൻ്റെ ഈ വളവിൻ്റെ ഭാരം തന്നെ ഉണ്ടായിട്ട് അത് ഒടിഞ്ഞു പോകും. അതുവരെ വളവ് ആ വളവ് കൊണ്ട് നിൽക്കും. അപ്പോൾ ആ ആർച്ച് പോലാണ് ഈ വണ്ടക്കയുള്ളത്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം അത്രയാണ്. അപ്പോൾ പിന്നെ അത് നടുവശം ഒടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നടുക്കൊരു തൂണ് വയ്ക്കണം. ആ നടുക്കൊരു തൂണ് വയ്ക്കാതെ നമ്മളെപ്പോലൊരു ജീവി ആകത്തില്ല. ആ നമ്മളെപ്പോലെ ആ നടുക്കൊരു തൂണ് വന്ന് മേപ്പോട്ട് നിൽക്കുന്നതിനാണ് നട്ടെല്ലെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നട്ടെല്ലുണ്ടാകുന്ന ജീവികളായിട്ട് വന്നിട്ടാണ് ഈ ഗ്രാവിറ്റിയെ ബ്രേക്ക് ചെയ്ത് വളരുന്ന ജീവിയായി മാറിയത്. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾ എന്നാൽ പരിമിതികളെ ബ്രേക്ക് ചെയ്തുണ്ടാക്കുന്ന ഈ ഈ മെക്കാനിസങ്ങളുണ്ടായപ്പോഴാണ് ഈ ഊർജ സംരക്ഷണത്തിന് മറ്റുള്ളതിനെ ആഹരിക്കുന്ന പലതരത്തിലെ മെക്കാനിസങ്ങൾ വികസിപ്പിക്കുന്നത്. ഇത് ബേസിക്കായിട്ട് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് എന്തിനാണ് ഈ നട്ടെല്ല് വന്നതെന്നൊക്കെ ഉള്ള കാര്യം അറിയുള്ളൂ. അതേപോലെ തന്നെ ഒരു കേന്ദ്രമുണ്ടായാൽ എല്ലാ കോശത്തിലേക്കും കണക്റ്റ് ചെയ്യുന്ന നെർവ് സിസ്റ്റം വേണം. അതേപോലെ തന്നെ വലിപ്പം കൂടുമ്പം ഓക്സിജൻ എല്ലാവിടെ എത്തിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച ഈ നട്ടെല്ല് കണ്ടുപിടിച്ച പോലൊരു മെക്കാനിസമാണ് ഹൃദയം എന്ന് പറയുന്നത്. അവിടുന്ന് പമ്പ് ചെയ്ത് എല്ലാവരുടെയും എല്ലാ കോശത്തിലേക്കും പൈപ്പിട്ടിരിക്കുകയാണ്. അതിനെയാണ് ഞരമ്പെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓക്സിജൻ മൂക്കിക്കൂടെ എടുത്ത് ലങ്സിനകത്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി പുറത്തേക്ക് കളയും. ആ പുറത്തേക്ക് കളയുന്നത് ബ്ലഡിനകത്ത് കലർത്തി ഓരോ സ്ഥലത്തും എത്തിക്കും. അതേപോലെ തന്നെയാണ് വായിക്കകത്തൂടെ ഭക്ഷണം കഴിച്ച് വയറിനകത്ത് അത് പചനം ചെയ്ത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യും. എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ, നമ്മൾ ഈ കോശം വളരാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നതാണ് ഭക്ഷണം. അപ്പോൾ അത് എടുത്തിട്ട് വീണ്ടും ബ്ലഡിനകത്ത് കലർത്തി എല്ലാ കോശത്തിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓടുകയും ചാടുകയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഹൃദയം അടിക്കുമ്പോൾ നന്നായിട്ട് പമ്പ് ചെയ്ത് ഈ ലങ്സും വർക്ക് ചെയ്ത് ഈ വയറിനകത്തു നിന്ന് കിട്ടിയിരിക്കുന്ന ഊർജവും കൂടെ ചേർത്താണ് ഈ സകല കോശങ്ങളിലും എത്തിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കൈ ഇങ്ങോട്ടെടുക്കുന്നതും മറ്റേ കൈ അങ്ങോട്ട് എടുക്കുന്നതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തലയെന്ന് പറയുന്ന സാധനം. അപ്പോൾ കൊച്ചു ജീവികളിൽ വണ്ടുകളിലൊക്കെ ആരംഭിച്ച ഈ ഈ തലയെന്ന് പറയുന്ന കേന്ദ്രം രൂപപ്പെടുന്നതിൻ്റെ സങ്കീർണതകൾ വർദ്ധിച്ചാണ് നമ്മളെപ്പോലുള്ള മാമൽസ് എല്ലാം ഉണ്ടായത്. ഇത്രയും ബേസിക്കായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം ഈ ഭക്ഷണത്തിനെ പറ്റി ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശരീരം ചലിക്കാനായിട്ട് ആവശ്യമായ ഊർജ സംഭരണത്തിനാണ് നമുക്ക് ഈ പറയുന്ന മെക്കാനിസങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവികൾ
ജീവിച്ചിരിക്കുമ്പോൾ. ഇനി തൊട്ട് ഞാൻ നമ്മുടെ വിഷയത്തിലോട്ട് ഇത്രയും പറയേണ്ടി വരുന്നത് ഇതിൻ്റെ ഈ ബേസിക്കായിട്ടുള്ള ഈ സംഭവങ്ങൾ അറിയാതെ നമ്മളിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.